ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോണിക് മെക്കാനിക്. ഞാൻ സഞ്ജയ് മുഹമ്മദ്. ഞാനിന്നിവിടെ മൈക്രോഫോണുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം വളരെ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ഉപകരണങ്ങളാണ് ഓഡിയോ ഉപകരണങ്ങൾ. ഇത്തരം ഓഡിയോ ഉപകരണങ്ങളിൽ ആവശ്യമായ രണ്ട് പ്രധാന ഘടകങ്ങളാണ് മൈക്രോഫോണുകളും ലൗഡ് സ്പീക്കറുകളും. ഇവയുടെ പ്രവർത്തന തത്വവും നിർമ്മാണ രീതിയെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായി മൈക്രോഫോണുകളെക്കുറിച്ച് മനസ്സിലാക്കാം. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ് മൈക്രോഫോണുകൾ. പ്രവർത്തന തത്വവും നിർമ്മാണ രീതിയും ആസ്പദമാക്കി വിവിധ രൂപത്തിലുള്ള മൈക്രോഫോണുകൾ നിലവിലുണ്ട്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, റിബൺ മൈക്രോഫോൺ, കപ്പാസിറ്റർ മൈക്രോഫോൺ, ക്രിസ്റ്റൽ മൈക്രോഫോൺ, കാർബൺ മൈക്രോഫോൺ തുടങ്ങിയവയാണ് അവ. ഇവയുടെ ഓരോന്നിൻ്റെയും വർക്കിംഗ് വളരെ ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായി മൂവിംഗ് കോയിൽ മൈക്രോഫോൺ നോക്കാം. സാധാരണ കൂടുതലായും ഉപയോഗിച്ച് വരുന്ന ഒരുതരം മൈക്രോഫോണാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ഫാരഡേയുടെ വൈദ്യുതകാന്തിക പ്രേരണ നിയമം അനുസരിച്ചാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോണുകൾ പ്രവർത്തിക്കുന്നത്. ഇതിനെ ഡൈനാമിക് മൈക്രോഫോൺ എന്നും പറയാറുണ്ട്. ശക്തിയേറിയ ഒരു സ്ഥിരകാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിലുള്ള ഒരു കോയിൽ ഡയഫ്രോമായി ബന്ധിപ്പിച്ചാണ് ഇത്തരം മൈക്രോഫോണുകൾ നിർമ്മിക്കുന്നത്. ശബ്ദ തരംഗങ്ങൾ ഡയഫ്രത്തിൽ വന്ന് പതിക്കുമ്പോൾ ഡയഫ്രം കമ്പനം ചെയ്യുകയും തന്മൂലം ഡയഫ്രോമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കോയിലും ഇതേ രൂപത്തിൽ കമ്പനം ചെയ്യുകയും ചെയ്യുന്നു. ഈ കോയിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു കാന്തിക മണ്ഡലത്തിലായതിനാൽ വൈദ്യുത കാന്തിക പ്രേരണ നിയമം അനുസരിച്ച് കോയിലിൽ ഒരു വോൾട്ടേജ് രൂപപ്പെടുന്നു. ഇങ്ങനെയാണ് ഇത്തരം മൈക്രോഫോണുകൾ വർക്ക് ചെയ്യുന്നത്. അടുത്തതായി റിബൺ മൈക്രോഫോണുകളെക്കുറിച്ച് നോക്കാം. മൂവിംഗ് കോയിൽ മൈക്രോഫോണുകളെ പോലെ തന്നെ വൈദ്യുത കാന്തിക പ്രേരണ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു മൈക്രോഫോണാണ് റിബൺ മൈക്രോഫോൺ. എന്നാൽ മൂവിംഗ് കോയിൽ മൈക്രോഫോണുകളെ പോലെ ഇതിൽ ഡയഫ്രം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചിത്രത്തിൽ കാണുന്നതുപോലെ രണ്ട് കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു അലൂമിനിയം റിബൺ ആണ് ഇതിൽ കോയിലിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത്. ശബ്ദ തരംഗങ്ങൾ നേരിട്ട് അലൂമിനിയം റിബണിൽ വന്ന് തട്ടുമ്പോൾ റിബൺ കമ്പനം ചെയ്യുകയും കമ്പനത്തിനനുസൃതമായ ഒരു വോൾട്ടേജ് റിബണിൽ നിന്നും പ്രേരിതമാവുകയും ചെയ്യുന്നു. റിബണിൽ നിന്നും പ്രേരിതമാകുന്ന വോൾട്ടേജ് ഒരു മാച്ചിങ് ട്രാൻസ്ഫോമർ വഴിയാണ് പുറത്തേക്ക് നൽകുന്നത്. അടുത്തതായി കപ്പാസിറ്റർ മൈക്രോഫോൺ എന്താണെന്ന് നോക്കാം. ഒരു എയർ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തി അതിൻ്റെ കപ്പാസിറ്റൻസ് മൂല്യത്തിൽ അനുസൃതമായി മാറ്റം വരുത്തുകയും തൽഫലമായി അതിൻ്റെ ചാർജിംഗ് ഡിസ്ചാർജിംഗ് കറണ്ടിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് കപ്പാസിറ്റർ മൈക്രോഫോണിൻ്റെ പ്രവർത്തന തത്വം. ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു ഇൻസുലേറ്റർ ബേസിൽ ഉറപ്പിച്ച് നിർത്തിയ കനം കുറഞ്ഞ ഒരു ഡ്യൂറാലുമിൻ ഡയഫ്രവും അതിന് പിന്നിലായി ഉറപ്പിച്ചിരിക്കുന്ന ഒരു ലോഹത്തകടുമാണ് കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റുകളായി പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് പ്ലേറ്റുകൾക്ക് കുറുകെ ഒരു റെസിസ്റ്റർ വഴി ബാറ്ററി ഘടിപ്പിച്ചിരിക്കുന്നതായി കാണാം. ശബ്ദ തരംഗങ്ങൾ ഡയഫ്രത്തിൽ വന്ന് തട്ടുമ്പോൾ ഡയഫ്രം കമ്പനം ചെയ്യുകയും തൽഫലമായി കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള അകലം മാറിക്കൊണ്ടിരിക്കുകയും കപ്പാസിറ്റൻസ് മൂല്യം വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റർ വഴി ഒഴുകുന്ന ചാർജിംഗ് ഡിസ്ചാർജിംഗ് കറണ്ടിൽ വ്യതിയാനമുണ്ടാകുന്നു. ഈ സമയം റെസിസ്റ്ററിന് കുറുകെ ലഭ്യമാകുന്ന വോൾട്ടേജ് ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ചുള്ള വൈദ്യുത തരംഗങ്ങളായിരിക്കും. അടുത്തതായി ക്രിസ്റ്റൽ മൈക്രോഫോൺ എന്താണെന്ന് നോക്കാം. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന പ്രതിഭാസത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു മൈക്രോഫോണാണ് ക്രിസ്റ്റൽ മൈക്രോഫോൺ. ആദ്യമായി പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ക്രിസ്റ്റലിൻ്റെ ഉപരിതലങ്ങൾക്ക് കുറുകെ യാന്ത്രിക ബലം പ്രയോഗിക്കുമ്പോൾ ഉപരിതലങ്ങൾക്ക് കുറുകെ വൈദ്യുത ബലം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ വൈദ്യുത ബലം പ്രയോഗിക്കുമ്പോൾ യാന്ത്രിക ബലം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെയാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശബ്ദ തരംഗങ്ങളെ യാന്ത്രിക ബലമായി ഉപയോഗിച്ച് ക്രിസ്റ്റലിൻ്റെ ഉപരിതലത്തിൽ നിന്നും വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന രീതിയിലാണ് ക്രിസ്റ്റൽ മൈക്രോഫോണുകൾ പ്രവർത്തിക്കുന്നത്. അടുത്തതായി കാർബൺ മൈക്രോഫോണുകളെക്കുറിച്ച് നോക്കാം. ഒരു പാക്കിൽ നിറച്ചിരിക്കുന്ന കാർബൺ തരികളെ കമ്പനം ചെയ്യിപ്പിക്കുമ്പോൾ അവയുടെ റെസിസ്റ്റൻസ് മൂല്യത്തിലുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മൈക്രോഫോണുകളെയാണ് കാർബൺ മൈക്രോഫോണുകൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു ചലിക്കാത്ത പ്ലേറ്റിനും ചലിക്കുന്ന പ്ലേറ്റിനും ഇടയിലാണ് കാർബൺ തരികൾ നിറച്ചിരിക്കുന്നത്. ചലിക്കുന്ന പ്ലേറ്റിനോട് ഒരു പിസ്റ്റൺ വഴി ബന്ധിപ്പിച്ചാണ് ഡയഫ്രം സ്ഥാപിച്ചിട്ടുള്ളത്. ശബ്ദ തരംഗങ്ങൾ ഡയഫ്രത്തിൽ വന്ന് പതിക്കുമ്പോൾ ഡയഫ്രം കമ്പനം ചെയ്യുകയും തൽഫലമായി അതുമായി പിസ്റ്റൺ വഴി ബന്ധിപ്പിച്ചിട്ടുള്ള പ്ലേറ്റും കമ്പനം ചെയ്യുന്നു. ഈ പ്ലേറ്റിൻ്റെ കമ്പനം മൂലം രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിലുള്ള കാർബൺ തരികളുടെ റെസിസ്റ്റൻസ് മൂല്യം വ്യത്യാസപ്പെടുന്നു. ഇത് കാരണം ട്രാൻസ്ഫോമർ വഴി ഒഴുകുന്ന DC കറണ്ടിലെ വ്യതിയാനം ഉണ്ടാവുകയും ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലേക്ക് ഒരു വോൾട്ടേജ് പ്രേരിതമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത്തരം മൈക്രോഫോണുകൾ പ്രവർത്തിക്കുന്നത്.
അടുത്തതായി ഉള്ളത് ലൗഡ് സ്പീക്കറുകളാണ്. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.